ഹായ് ട്രാഫിക് ആണോ? എനിക്ക് തോന്നി ട്രാഫിക് ആണെന്ന് ചോദിക്കുന്നു. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ട ട്രാഫിക് ആണെന്ന് തോന്നുമെങ്കിലും ഇവിടെ ഒരു ടിക് മാർക്ക് ഉണ്ട്, ഇവിടെ ഒരു ഇൻഡു മാർക്കും ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ട്രാഫിക് എന്നുള്ളത് ഇക്ക പറഞ്ഞു, ഇനി നാദിക്കും പകർച്ചായിട്ടും ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നത്? തെറ്റും ശരിയും പകർച്ചേട്ടാ, തെറ്റും ശരി. ഇന്ന് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു തെറ്റും ശരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടാസ്ക് ആണ്. മോർ ലൈക്ക് ഒരു പോസിറ്റീവ് സൈഡ് ആൻഡ് എ നെഗറ്റീവ് സൈഡ്. ഓക്കെ ഓക്കെ. ഒരു ഒരു ഒബ്ജക്റ്റിനെ ഞാൻ കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തോന്നുന്ന ഒരു പോസിറ്റീവ് സൈഡ് പറയാം. ശരി. അതേപോലെ തന്നെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയാം. അപ്പം ഞാനൊന്നും പറയത്തില്ല, ഞാൻ ഇത് കാണിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം, ഇത് കാണിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഓരോരുത്തരും. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇക്കുള്ള ആദ്യത്തെ ഒബ്ജക്റ്റ് ഏതാന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ആൻഡ് യുവർ ഒബ്ജക്റ്റ് ഈസ് ഹിയർ. അപ്പൊ ആദ്യത്തെ ഒബ്ജക്റ്റ് വന്നിരിക്കുകയാണ് ബഡ്സ്. അറിയാലോ ബഡ്സിന്റെ പോസിറ്റീവും പറയണം നെഗറ്റീവും പറയണം. ആദ്യം നമുക്ക് ഐശ്വര്യമായിട്ട് പോസിറ്റീവിൽ തുടങ്ങാം. ബഡ്സ് സാധാരണഗതിയിൽ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ചെവിയിൽ വെള്ളം പോയിട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഡ്സ് യൂസ് ചെയ്യാനാണ്. മിക്കവാറും ഞാൻ ബഡ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ബഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കർണവടം പൊട്ടിപ്പോവും, പിന്നെ ചെവി കേൾക്കാതെയാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ കുട്ടികൾ ഉള്ള സ്ഥലത്ത് പോസിറ്റീവ്. പിന്നെ ഇത് വെച്ചിട്ട് പലപ്പോഴും ഇത് നമ്മൾ ചെവി മാത്രമല്ല, ഈ ഇപ്പൊ എനിക്ക് മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ മക്കള് അവര് തന്നെ ഈ കണ്ണ് ഇങ്ങനെ ഇങ്ങനെ കൺമഷി എഴുതുമ്പോ കൺമഷി എഴുതുന്ന പടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കളയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ കാണാറുണ്ട്. പിന്നെ ഇത് തന്നെ അതിങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ പറയാറുണ്ട്, മോളെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് കണ്ണില് കുത്തിക്കൊള്ളും, പിന്നെ അത് ഞാൻ തന്നെ എടുത്തുകൊണ്ട് വേണ്ടി വരും. അപ്പൊ അതിന്റെ പേരില് അതിനെ സൂക്ഷിക്കാൻ പറയാറുണ്ട്. ഓക്കെ, സൂപ്പർ, നല്ലൊരു കയ്യടി, അടിപൊളിയായിരുന്നു. അടുത്തതായിട്ട് ജാഫ്രിക്കയ്ക്കുള്ള ഒബ്ജക്റ്റ് ആണ്, ഏതാന്നുള്ളത് നോക്കാം. അഥവാ ഓണിയൻ. അപ്പൊ ഓണിയനില് നമുക്ക് ആദ്യം പോസിറ്റീവ്. എന്റെ പൊന്നെ ഈ സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ വെജിറ്റബിൾസില് ഇങ്ങനെ കിട്ടുന്നതിന് കോമൺ ആയിട്ട് എല്ലാ കറികളിലും ഉപയോഗിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം രുചി കൂട്ടുന്ന സാധനം ഈ ഉള്ളിയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അരിയുമ്പോ ഭയങ്കര പ്രശ്നം. ഇത് അരിഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മള് പരിചയമില്ലാത്ത ഇച്ചിരി അകത്തേക്ക് വെച്ചിട്ടില്ലേ കണ്ണി നിറൊഴുകി വല്ലാത്ത ദുരിതമായി. പിന്നെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറിയിൽ ചേർത്ത് കഴിയുമ്പോ താളിക്കല്ലേ, കറിയൊക്കെ താളിക്കില്ലേ, അപ്പൊ അങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ട് കടുകും പൊട്ടി താളിച്ച ചുമന്ന് വരുമ്പോ കറികൾ ഒഴിച്ചേട്ട കൂട്ടുമ്പോ നല്ല രസമായിരിക്കും. പക്ഷെ ഇതിന് ഒറ്റ പ്രശ്നം, ഇത് തൊലികളില്ലേ, ഇത് ഉരിച്ചുള്ള തൊലി മറിയാക്കി കൂട്ടിപ്പറിക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പറഞ്ഞ എല്ലാം മെനകളായി. ഇതുപോലെ ഒരു സാധനം കണ്ടിട്ടില്ല. പക്ഷെ ഇതുണ്ടല്ലോ, ഇതാ മുകളിലത്തെ തൊലിയും കൂടി പൊളിച്ച് അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഊണിന് കൂടുതൽ ചുമ്മാ അരി അരിതങ്ങ് തീന്നണം. പിന്നെ ആ പൊരിച്ച മീനും അത് ഉള്ളിയൊക്കെ ആയിട്ട് നല്ല രസമല്ലേ, ഇത് ഇടിച്ചു കൂട്ടി. മീനിന്റെ കാര്യം പറയുമ്പോ ഇതിന് പോസിറ്റീവ് മാത്രം മതി, പാവം മീനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഒറ്റയ്ക്ക് തന്നെ അതിന്റെ നല്ലതും പറഞ്ഞു, അതേ സംഭവം വെച്ചാൽ അതിന്റെ നെഗറ്റീവും പറഞ്ഞു. പൊളിച്ചു വെക്കാം. ഓക്കെ, ചേട്ടാ പോസിറ്റീവും നെഗറ്റീവും പറയാൻ റെഡിയാണോ? റെഡി. സോ യുവർ ഒബ്ജക്റ്റ് ഈസ് ഹിയർ. ഇത് റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ്, റബ്ബർ ബാൻഡിന്റെ പോസിറ്റീവ്. പോസിറ്റീവ്, നമ്മൾ എന്ത് സാധനമാണെങ്കിലും റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ ടൈ ചെയ്താണ് നമ്മൾ പാക്ക് ചെയ്ത് വരുന്നത്. എളുപ്പം പറഞ്ഞാൽ എല്ലാത്തിന്റെ മൂടി അടയ്ക്കാൻ എളുപ്പം. കുസൃതി പിള്ളേര് റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചു വിടും, കണ്ണികൊള്ളും കണ്ണികൊള്ളും നമുക്ക്. അതുപോലെ തന്നെ കുട്ടികൾ വായിലിടുന്നത് കെമിക്കലൊക്കെ ഉള്ള സാധനമാണ്, നമ്മളിത് വായിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമായിരിക്കും. ചില കുട്ടികളുടെയൊക്കെ തൊണ്ടയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ റബ്ബർ ബാൻഡ് കാരണം വന്നിട്ടുണ്ട്. റബ്ബർ കത്തിക്കരുത്, കത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ്, അത് പ്രകൃതിക്ക് ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് കുട്ടികൾ ആരും റബ്ബർ ബാൻഡ് കത്തിക്കരുത്. ചിന്തിച്ച് എവിടെ വരെ പോയി. നമുക്കൊന്ന് സ്പീഡില് ഒരു റാപ്പിഡ് ഫയർ പോലെ ഒരു റൗണ്ട് കൂടെ വേഗം പോകാം. എന്താ എന്താ ഇത്രയും സ്പിരിറ്റിൽ നിൽക്കുന്ന ജാഫ്രിക്കയിൽ തന്നെ ഇക്കുള്ള പിക്ചർ. ഇത് ഇത് എന്താ സംഭവം നോക്കട്ടെ. പഴത്തൊലി, അപ്പൊ തൊലിയുടെ നല്ല കാര്യം ചീത്തക്കാര്യമാണ് പറയേണ്ടത്? നല്ല കാര്യം, ഈ പഴത്തൊലി നമ്മൾ ചുമ്മാ പഴം പൊളിച്ച് വെച്ചാൽ വലിച്ചെറിയും ഇല്ലേ. ഈ വലിച്ചെറിയും അല്ല ചെയ്യേണ്ടത്, ഈ തൊലിയുടെ അകത്ത് ഒരു ഒരു പോർഷൻ ഉണ്ട് അകത്ത്, അതിങ്ങനെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വൈറ്റമിൻ ഈ പഴത്തിന്റെ. കഴിക്കാൻ പറ്റുന്ന ആ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് പ്രായമുള്ളൊരു കഴിക്കും. ഇതിന്റെ അകത്തിരിക്കുന്ന ഒരു ഒരു ഇതാണ് പൊളിച്ചതേയാ കിട്ടുന്നത്.
ചില ഈ റോബസ്റ്റ പോലെയുള്ള നല്ല പഴങ്ങൾ പൊളിച്ച് കഴിയുമ്പോൾ അത് തന്നെ തിന്നാൻ തന്നെ നമുക്ക് തോന്നും, അത് നല്ല രസമാണ്. പിന്നെ ഈ സാധനം ചുമ്മാ അലസമായിട്ട് വലിച്ചെറിഞ്ഞാൽ നട്ടലിലൊടിഞ്ഞിട്ട് കാല് എലി കുത്തി വീഴുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒറ്റ എലി ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് അത്. പിന്നെ ഇതുകൊണ്ടുള്ള വേറൊരു ദൂഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലയിടത്തൊക്കെ സൂക്ഷിച്ച് കൊണ്ടൊക്കെ കുഴിച്ചു വല്ലൊരു കളഞ്ഞില്ലെങ്കിൽ ചീഞ്ഞ് മണത്ത് വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈച്ച കൂവീച്ച എന്ന് പറയുന്നത് ചെറിയ ഈച്ച, കൂവീച്ച എന്നാ എന്റെ പേര്. ആ ഈച്ച വന്നിരുന്ന ഇങ്ങനെ ബുമ്മെന്ന് പൊങ്ങും. പക്ഷെ ശല്യമുള്ള അങ്ങനെ കുറെ സാധനങ്ങൾ പോസിറ്റീവ് കൂടെ ഒരെണ്ണം പറയട്ടെ. ഓ പറഞ്ഞു. പിന്നെ ഇത് ആട് കന്നുകാലിയൊക്കെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല തീറ്റടക്കെ രസകരമായിട്ട് അങ്ങനെ നമ്മള് നോക്കാൻ പോവാണ്. അടുത്ത ഏതാന്നുള്ളത് പ്രകൃതിയായിട്ടുള്ളത് മൊബൈൽ ഫോൺ. അയ്യോ ഇപ്പൊ മൊബൈൽ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം മൊബൈൽ എന്ന് പറയുന്ന സംഭവത്തിനകത്താണ് സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയുടെ കീ ഇപ്പൊ നമ്മുടെ ഈ മൊബൈലാണ്. ഓക്കെ, മൊബൈൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആര് വിളിച്ചാലും ഫോൺ ചെയ്യാൻ പറ്റും, ക്യാമറ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് വലിച്ചെറിയാൻ പറ്റും, റീൽസ് ഇട്ട് പൊളിക്കാൻ പറ്റും. റേഡിയേഷൻ പ്രധാനപ്പെട്ട സംഭവമാണ്. എവിടെ വെച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും കൂടുതൽ ഫോൺ അടുത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന റേഡിയേഷൻ വിഷയം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എമർജൻസി ആയിട്ട് നമുക്ക് ഒരാളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും ബെസ്റ്റ് ആയിട്ടില്ല. കാരണം സൗകര്യമായിട്ട് വേറൊരു കാര്യമില്ല. കാരണം മൊബൈൽ വന്നോളൂ മഹാപൊളി സാധനമാണ്. സീരിയസ്ലി പറഞ്ഞ കാരണം കാശ് പോകുന്ന വഴി അറിയില്ല. എന്തു ഇപ്പൊ 100,000 രൂപ തൊട്ടിട്ട് 100,000 രൂപയുടെ അങ്ങനെ വെച്ചാൽ അതിന്റെ ഗമയുണ്ട്. വെയിറ്റ് ഉള്ളൊരു സാധനം അതാണ്. പിന്നെ വേറൊരു കാര്യം എന്നെ പോലെയുള്ളവർ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ മൊബൈലാണ് നല്ലത്. ശരി, മറ്റേതെന്ന് പറയും, പക്ഷെ വലിയ മൊബൈലാണ് എല്ലാം ഉള്ളത്. ഫോട്ടോയും എല്ലാം നമുക്ക് വലുതായിട്ട് കാണണം. ചട്ടകം എന്ന് പറയുന്നത് നമ്മുടെ കൈ കൊള്ളാതിരിക്കാൻ എന്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാനും തിരിച്ചിടാനും മറിച്ചിടാനും എല്ലാം സുഖമായിട്ട് ചട്ടകം ഉപയോഗിക്കേണ്ടി വരും. പിന്നെ മറിച്ചിടാൻ മാത്രമല്ല, ഇത് എന്തെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തേക്കുന്നവനിട്ട് തലക്കിട്ട് ഒന്ന് അടിക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ചട്ടകം പിന്നെ ചട്ടകം പഴിപ്പിച്ചു വെക്കാന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇതിന് അതിനൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് ഇതിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇനി ഈ സാധനം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ചട്ടകം മേടിച്ച് എന്തായാലും നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഇക്ക എന്നോട് പറഞ്ഞു ഇനി ഇത് പൊക്കെ നത്തം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചട്ടകം കൊണ്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്കത് നിർത്താം.